വെൽക്കം ബാക്ക് ടു ഫ്യൂഷൻ കോണർ അപ്പൊ നിങ്ങൾ എല്ലാവരും ക്രിസ്മസ് നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവും എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളെ പോലെ തന്നെ പിന്നെ ഇപ്പൊ എല്ലാവരും വെക്കേഷൻസ് ഒക്കെ ആയിട്ട് നാട്ടിലും പുറത്തും ട്രിപ്പിങ്ങും ഒക്കെ ആയിട്ട് ഫുൾ ഓൺ എൻജോയ്മെന്റ് മൂഡിലായിരിക്കും എല്ലാവരും ഇരിക്കുന്നത് അപ്പൊ ഞങ്ങളും ഞങ്ങളുടെ ഈ ഒരു ട്രാവൽ സെഗ്മെന്റ് തുടങ്ങി ഇനി അങ്ങോട്ട് കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് ട്രാവൽ വ്ളോഗ്സ് ആയിരിക്കും അപ്പൊ നമ്മൾ നമ്മളുടെ ട്രാവലിംഗിന്റെ ഫസ്റ്റ് പാർട്ട് ചെയ്യുന്നത് അരൂർ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ നാട് കോഴിക്കോടാണ് രാഗേഷേട്ടൻ്റെ നാട് അരൂരാണ് സോ നമ്മൾ അരൂർ ഇവിടെ ഒരു കാക്കത്തുരുത്ത് എന്ന് പറഞ്ഞ ഐലൻഡിലാണ് വന്നിരിക്കുന്നത് ഇത് ലോക പ്രസിദ്ധി ആർജിച്ച ഒരു ഐലൻഡാണ് സോ ഈ ഐലൻഡിൻ്റെ ഭംഗി നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വെച്ചാണ് ഞങ്ങൾ ഈ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഈ വ്ളോഗ് കയറുന്നതിന് മുന്നേ ഒരു കാര്യം ഒരു പ്രാവശ്യം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരികയുള്ളൂ സോ ലെറ്റ് സ്റ്റാർട്ട് ഇറ്റ് ഇതാണ് ശരിക്കും ദ ഫ്ലേവർ ഓഫ് ആലപ്പുഴ എന്താ പറയാ കായല് പച്ചപ്പ് പായൽ താറാവ് അങ്ങനെ ഫുൾ ഓൺ ഭയങ്കര പ്രകൃതി ഭംഗി ഫുൾ അലിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണിത് അപ്പം ഈ വേമ്പനാട്ട് കായലിന്റെ സൈഡിലാണ് ഈ കാക്കത്തുരുത്ത് എന്ന് പറയുന്ന ദ്വീപ് പിന്നെ നമ്മളിൽ പലർക്കും അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാഷണൽ ജിയോഗ്രഫിക് മാഗസിൻ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയിട്ട് മെൻഷൻ ചെയ്ത ഒരു സ്ഥലമാണിത് അവർ പറഞ്ഞിരിക്കുന്നത് അറൌണ്ട് ദ വേൾഡ് നമ്മൾ 24 hours കറങ്ങുകയാണെങ്കിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കാക്കത്തുരുത്ത് ആൻഡ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മളൊരു 6 PM ആകുമ്പോൾ അതായത് സൺസെറ്റ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ സൺസെറ്റ് ഉള്ള സ്ഥലം കൂടിയാണ് കാക്കത്തുരുത്ത് ഞങ്ങൾ ഒരു എയിം വെച്ചാണ് വന്നിരിക്കുന്നത് സൺസെറ്റ് കാണണം എന്നുള്ള എയിം വെച്ചുകൊണ്ടുകൂടിയാണ് വന്നിരിക്കുന്നത് ഞാൻ ഈ കായലിലെ യാത്ര ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനല്ല നമ്മൾ നമ്മൾ ഒരുമിച്ചാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്
കാലതാമസം കുറഞ്ഞിരുന്ന കാലഘട്ടത്തിൽ കാക്ക എല്ലാം കൂടി ഇവിടെ വന്ന് കൈകാര്യം ചെയ്ത് കഴിയുമ്പോൾ രാവിലെ നോക്കുമ്പോൾ തെങ്ങിൻ്റെ ഓല എല്ലാം വൈറ്റ് വാഷ് ചെയ്ത് കണക്കിരിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ കാക്കത്തുരുതെന്ന് പറയാൻ കാരണം അതായിരുന്നു എന്ന് സങ്കല്പിച്ച് പറയുന്നു. അതായത് എന്നെക്കാളും പ്രായമുള്ളവർക്ക് ബാക്കി ചരിത്രം അറിയാനും വളരെ ബ്യൂട്ടിഫുൾ ആയൊരു വഞ്ചി യാത്ര കഴിഞ്ഞ് ഞങ്ങൾ കാക്കത്തുരുത്തിൽ എത്തിയിരിക്കുകയാണ്. പറയണല്ലോ, ഞാൻ എൻ്റെ ലൈഫിൽ കണ്ട ഏറ്റവും നല്ല സൺസെറ്റ് ഇന്നാണ് ഞാൻ കണ്ടത്. അടിപൊളിയായിരുന്നു ആ ഒരു യാത്ര വഞ്ചിയിലുള്ളത്. മസ്റ്റ് ട്രൈ ആണ്, നിങ്ങളെല്ലാവരും അത് ട്രൈ ചെയ്യണമെന്ന് വളരെ ജെന്വിൻ ആയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്. അത്രയ്ക്കും ഒരു പീസ്ഫുൾ, ഭയങ്കര ഇൻ ടു ദ നേച്ചർ ഫീലിംഗ് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ നമ്മൾ കാക്കത്തുരുത്തിലെത്തി. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എറണാകുളം ഭാഗത്തു നിന്ന് ആലപ്പുഴയിലേക്ക് NH-47 വഴി വരുന്ന സമയത്ത് എരമല്ലൂർ എത്തുമ്പം ഇതിനൊരു ലാൻഡ്മാർക്കായിട്ട് പറയാൻ പറ്റുന്ന സംഭവം മോഹം ഹോസ്പിറ്റലുണ്ട്. മോഹം ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു ലെഫ്റ്റിലേക്ക് ഒരു ടേണിംഗ് ഉണ്ട്. അതുവഴി നേരെ വരുന്ന സമയത്ത് നമുക്ക് ഈ കാക്കത്തുരുത്തിലേക്ക് വഞ്ചി വഴിയാണ് നമ്മൾ എത്തേണ്ടത്. അപ്പോൾ ആ വഞ്ചിയൊക്കെ നിർത്തി വെച്ചിരിക്കുന്ന സ്ഥലത്ത് നമ്മളെത്തും. അവിടുന്ന് വഞ്ചി വഴിയാണ് നമ്മൾ കാക്കത്തുരുത്തിലേക്ക് വരേണ്ടത്. അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്തൊരു എന്താ പറയുക, ഫോർ ഒ ക്ലോക്ക് ഒക്കെ ആകുമ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൺസെറ്റും കാണാം, ഇവിടെ ഒന്ന് കറങ്ങി കാണാം. അങ്ങനെ മൊത്തത്തിൽ കാണണമെങ്കിൽ ആ ഒരു ഈവനിങ് ടൈം കുറച്ചൊരു സൺസെറ്റിൻ്റെ ഒരു പ്രയറായിട്ട് കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കറങ്ങി കാണുകയും ചെയ്യാം, സൺസെറ്റും കാണാം. അപ്പോൾ ഞങ്ങൾ ഈ ദ്വീപ് ഒന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ചേർത്തല താലൂക്കിൽ അരൂർ മണ്ഡലം എഴുപിന്ന പഞ്ചായത്തിലെ ഒമ്പതാം വാർഡ് ദ്വീപായ നാലു വശം വെള്ളത്തിലച്ചിട്ടപ്പെട്ട ദ്വീപായ കാക്കത്തുരുത്താണ് ഈ സ്ഥലം. ഈ സ്ഥലത്തിന് ഈ ക്ഷേത്രത്തിന് പേര് വടക്കനെഴുത്ത് ഭഗവതി ക്ഷേത്രം എന്നാണ്. ഏകദേശം കാക്കത്തുരുത്തിൽ 217 വീട്ടുകാരുണ്ട്. എഴുപിന പഞ്ചായത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പ്രദേശമാണ് കാക്കത്തുരുത്ത്. ഇത് ഞങ്ങൾക്കൊരു പാലത്തിൻ്റെ വർക്കൊക്കെ വന്നതാണ് ഇവിടെ. യാദൃശ്യമായിട്ട് അത് സ്റ്റോപ്പുമൊക്കെ അങ്ങനെ കിടക്കുകയാണ്. പിന്നെ ഭൂരിഭാഗവും സാധാരണ ഘട്ട ജനങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ജോലിക്കും മറുകരയിൽ പോയാണ് എരമല്ലൂർ എറണാകുളം അക്കരയ്ക്ക് പോകണം. വള്ളം മാത്രമേ ഈ ദ്വീപ് നിവാസികൾക്ക് ഉള്ളു. അപ്പം നമ്മൾ കാക്കത്തുരുത്ത് ഫുള്ള് കറങ്ങി കണ്ടു. കിട്ടില്ല സ്ഥലമാണ്. നിങ്ങൾക്കും എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പം നിങ്ങൾ എന്തായാലും ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് ആ വഞ്ചിയിലൊക്കെ പോയി സൺസെറ്റൊക്കെ കാണണം. വൺ കിടിലൻ എക്സ്പീരിയൻസ് ആണത്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മൾ ഈ ട്രാവലിംഗ് വ്ലോഗ്സുമായിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ.